കഴിഞ്ഞ 6.5 പതിറ്റാണ്ടുകളായി പട്ടയം ലഭ്യമാകാതെ കഴിയുന്ന കല്ലാർകുട്ടി പത്തു ജൈൻ മേഖലയിലെ ജനങ്ങളുടെ ദുരിതം ജനപ്രതിനിധികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന പരാതി. സമരത്തിനൊരുങ്ങി പ്രദേശവാസികൾ. പത്തു ജൈൻ മേഖലയിലെ കർഷകർക്ക് പട്ടയം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കല്ലാർകുട്ടി പട്ടയവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ഇരട്ടിയാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ പ്രദേശത്തെ പത്തു ജൈനിലും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ അയ്യപ്പൻ കോവിൽ ഉപ്പുതറ തുടങ്ങിയ മേഖലകളിൽപ്പെടുന്ന ഏഴു ജൈൻ പ്രദേശത്തും പട്ടയം നൽകിയെങ്കിലും കല്ലാർകുട്ടി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ പ്രദേശത്തെ ജനങ്ങൾക്ക് പട്ടയം നൽകിയിരുന്നില്ല. ഇതേ തുടർന്നാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കല്ലാർകുട്ടി സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. പത്തു ജൈൻ മേഖലയിലെ 12,000 വരുന്ന ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിച്ച് പട്ടയം ലഭ്യമാക്കാതെ ജനപ്രതിനിധികൾ വഞ്ചിക്കുകയാണെന്നാണ് ആക്ഷേപം. കാർഷിക വൃത്തിയിലേർപ്പെട്ട ജനസമൂഹമാണ് പത്തു ജൈൻ മേഖലയിലെ ഭൂരിപക്ഷവും. എന്നാൽ പട്ടയമില്ലാത്തതിനാൽ കാർഷിക മേഖലയിലേക്കായി സർക്കാർ അനുവദിക്കുന്ന സഹായങ്ങളും കൃഷി അനുബന്ധ ഉത്തേജന പാക്കേജുകളുമെല്ലാം ഇവിടുത്തെ കർഷകർക്ക് ലഭ്യമല്ല. അടുത്തും പട്ടയാവാസ സംരക്ഷണ മേഖലയുടെ അടുത്തും നേരിട്ട് പറഞ്ഞിട്ട് പോവുകയുണ്ടായി, ഒരു കാരണവശാലും നിങ്ങൾക്ക് പട്ടയം നൽകാൻ പറ്റുകയില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുകയാണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഏഴു ജെയിൻ മേഖലയിൽ എങ്ങനെ പട്ടയം നൽകി കൊടുത്തു? ഇരട്ടയാർ ഡാമിൻ്റെ കാശ്മീരിക്ക് പത്ത് ജെയിൻ പൂർണ്ണമായും എങ്ങനെ പട്ടയം കൊടുത്തു? ഞങ്ങളെന്താ രണ്ടാംതരം പൗരന്മാരാണോ? ഞങ്ങൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴും അതുപോലെ പട്ടയമില്ലാത്തതുകൊണ്ട് വളരെ ദുരിതമനുഭവിക്കുന്ന മേഖലയിലെ കൃഷിക്കാർക്ക് സർക്കാരുകൾ കൊടുക്കുന്ന ധനസഹായങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. വളരെ ദുരിതപൂർണമായി ജീവിക്കുന്ന ഈ മേഖലയിലെ കൃഷിക്കാർക്ക് ഉടനടി പട്ടയം നൽകിയില്ല എങ്കിൽ വലിയ സമരങ്ങൾ നടത്തുമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടു പഞ്ചായത്തുകളിലായി 3,500 വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ ഉടനടി പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായില്ല എങ്കിൽ ശക്തമായ സമര നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. അത് സാധ്യമായിട്ടില്ല. ഇനിയും പ്രത്യക്ഷമായിട്ടുള്ള സമര നടപടിയിലേക്ക് ഈ കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വീതി കടക്കുകയാണ് എന്ന് പറയുകയാണ്. കാരണം ഈ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും പട്ടയം ആവശ്യമാണ്. പട്ടയം കൂടിയേ ഈ ജനതയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ പ്രതിസന്ധികളിൽ, കോവിഡിൻ്റെ പ്രതിസന്ധികളിൽ സാധിക്കുകയുള്ളൂ. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കല്ലാർകുട്ടി സെന്റ് ജോസഫ് പള്ളി വികാരിയും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ മുഖ്യ രക്ഷാധികാരിയുമായ ഫാദർ സന്തോഷ് ഇലമുകൽ, സംരക്ഷണ വേദി ജനറൽ കൺവീനർ ജെയിംസ് യോഹന്നാൻ, ട്രഷറർ സാജുസ് കറിയ, ചെയർമാൻ പി വി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.